ഇല്ല മനസ്സിലായില്ല. നിനക്ക് എന്നെ അറിയത്തില്ല? എന്റെ ബംഗളെ അറിയും. എവിടെ ആള്? അറിയില്ല ഏട്ടാ, എനിക്ക് അറിയില്ല. പറയടാ, നീ കൂടെ അവളെ എന്തായത്? സത്യം പറഞ്ഞിട്ട് കത്തിക്കോളാം. ഞാൻ അവളോട് സംസാരിച്ചിട്ട് കുറെ നാളായി ചേട്ടാ. നിനക്ക് അവളെ അറിയാം. അപ്പൊ പറ, നീ അവളെ എങ്ങനെ പരിചയം? നീ അവള് ഒരുമിച്ച് പഠിച്ചാണോ? അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ട് പോലീസുകാർ അന്വേഷിക്കുന്നത് ഞാൻ അറിഞ്ഞു. വേറൊന്നും എനിക്ക് അറിയില്ല ഏട്ടാ. നീ സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? എന്നെ കൊണ്ട് സത്യം പറയാൻ എനിക്കറിയാം. കൊല്ലല്ലേ ഏട്ടാ, കൊല്ലല്ലേ. എല്ലാം പറയാം. എല്ലാത്തിനും കാരണം ഞാനാണ്. ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ അവളെ പരിചയപ്പെട്ടത്. അന്നു മുതൽ വീട്ടിൽ വന്നോട്ടെ എന്ന് ചോദിച്ച് ഞാൻ അവളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ അവൾ സമ്മതിച്ചില്ല. പിന്നെ രണ്ടു ദിവസം മുമ്പാണ് അവൾ വന്നോളാൻ പറഞ്ഞത്. അങ്ങനെ അവൾ പറഞ്ഞ സമയപ്പോഴേക്കും ഞാനിവിടെ എത്തി. ചുറ്റിലും ആരുമില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തിയ ശേഷം വീടിൻ്റെ പുറകിലോട്ട് പോയി. എല്ലാവരും ഉറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവളുടെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു. എൻ്റെ കൂടെ വരാൻ ഞാൻ അവളെ നിർബന്ധിച്ചു. എന്നെ കാത്ത് അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
പക്ഷെ അവിടെ വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നുകൊണ്ട് അവളെ ബോധം കെടുത്തി കൊണ്ടുപോകാൻ കരുതിയാണ് ഞാൻ വന്നിരുന്നത്. അങ്ങനെ അവളെ ബോധം കെടുത്തി പുറത്തോട്ടെടുക്കുമ്പോൾ ആരും മതിൽ ചാടുന്ന സൗണ്ട് ഞാൻ കേട്ടു. പുറത്ത് നോക്കിയപ്പോൾ ഞാനൊരു നിഴൽ കണ്ടു. എനിക്ക് മനസ്സിലായത് ഒരു കള്ളനാണെന്ന്. അവളെ കാണാതാകുമ്പോഴുണ്ടാകുന്ന അന്വേഷണം എങ്ങനെ മറികടക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് അയാൾ വന്നത്. ഞാൻ വീട്ടിലോട്ട് കയറുമ്പോൾ വരാന്തയിലിരിക്കുന്ന CCTV എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ പെടാതെയാണ് ഞാൻ അകത്തോട്ട് കയറിയത്. അയാൾ വീടിനകത്തോട്ട് കയറാനെടുക്കുന്ന സമയമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അയാളെ പെടുത്താനായി വരാന്തയിലിരുന്ന പാത്രം ഞാൻ തട്ടി മറിച്ചിട്ടു. അയാൾ ക്യാമറയിൽ പെട്ടാൽ അവളെ കാണാതാകുമ്പോഴുണ്ടാകുന്ന അന്വേഷണം അയാളിലേക്ക് തിരിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹലോ, നീ എവിടെയാ? എന്നെ അവളുടെ ചേട്ടൻ ഇവിടെ കെട്ടിയിട്ടേക്കുവാ. ആര്? എടാ, അവളുടെ ചേട്ടൻ. അവളുടെ ചേട്ടനോ? അവളുടെ ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമായല്ലോ. ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞോളാം. എന്നെ പോലീസിൽ ഏൽപ്പിച്ചു ചേട്ടാ. പുറത്തിറങ്ങി നാട്ടിലുള്ള പെണ്ണുങ്ങളാ. ഒരു വട്ടം ഗതികേട് കൊണ്ട് ഞാൻ കക്കാൻ കയറിയതാ. നീ കക്കാറ ഞാൻ കൊലപാതകയും. അപ്പൊ എന്റെ നിയമം ഞാനങ്ങ് നടപ്പാക്കുകയാണ്.